ആദ്യ പ്രേക്ഷകനായി കൊല്ലത്തുനിന്ന് രഘുനന്ദനാണ് ചേരുന്നത് രഘുനന്ദനൻ സ്വാഗതം എന്താണ് താങ്കൾക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് മേൽ ഈ ഇന്ധന സെസ് വർദ്ധനവ് ഏർപ്പെടുത്തിയത് വലിയ വെല്ലുവിളിയാണ് കുടുംബ ബജറ്റ് ഒക്കെ താളം തെറ്റിച്ചിരിക്കുന്നു വലിയ പ്രതിഷേധം അന്നു മുതൽ ഇതിനെതിരെ നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങളോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോ ഒന്നും സർക്കാർ കണ്ടില്ലെന്നാണോ തീർച്ചയായിട്ടും ഇന്ന് പലരും വളരെ പ്രതീക്ഷിച്ചിരുന്നാണ് സെസിന്റെ അകത്ത് കുറവ് വരുത്തുമെന്ന് പക്ഷെ അത് കണ്ടില്ല തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ചെലവുകളിൽ തന്നെ കുറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വെള്ളത്തിന് വെള്ളം ചാർജ് കൂട്ടി കറണ്ടിന് ചാർജ് കൂട്ടി യഥാർത്ഥത്തിൽ പൈപ്പ് പൊട്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ എല്ലാവരും കാണുന്നതാണ് പലരിടത്തും ഈ രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം പൊട്ടി വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും വിളിച്ചറിയിച്ചാലും പലയിടത്തും ഉടനെ വന്ന് നന്നാക്കാത്ത സ്ഥിതി വിശേഷമുണ്ട് അതുപോലെ കറണ്ട് ചാർജ് എന്ന് വെച്ചാൽ ഇത്രയും കൂട്ടിയതിന് ശേഷവും രാവിലെ 7 മണി വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ നമുക്കെല്ലാം കാണാനുള്ളതാണ് നേരം വിളിച്ചാലും 7 മണി വരെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കിടക്കുന്നു അപ്പൊ എത്രയോ ഇതിന്റെ ഇതെല്ലാം പാഴായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊക്കെ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും 1 രൂപയെങ്കിലും വെച്ച് കുറച്ചെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് കണ്ടില്ല അത് വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും രഘുനന്ദനൻ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത് എന്തായാലും രഘുനന്ദനൻ നിരാശനാണ് 1 രൂപയുടെ എങ്കിലും ഒരു കുറവ് രഘുനന്ദനൻ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കണ്ണൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ് കണ്ണൻ താങ്കളുടെ പ്രതീക്ഷ എന്തായിരുന്നു ഈ ഒരു 1 രൂപ ഇളവെങ്കിലും ഇതിൽ ഉണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു മാഡം നമ്മളുടെ കഴിഞ്ഞ ആദ്യത്തെ 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ 100% വിജയപരമായിരുന്നു അതിനുശേഷം കാരണം വെച്ചാൽ മനുഷ്യത്വപരമായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ഈശ്വരാചാര്യൻ ശൈല ടീച്ചർ തോമസ് ഐസക് ഇവരെപ്പോലുള്ള നേതാക്കന്മാരെല്ലാം പോയി കഴിഞ്ഞപ്പം ഇവർ രണ്ടാമതായ ലഡു കഴിച്ച് പിന്നെ മത്തടിച്ച് നടക്കുവാണ് ഭരണം അതായത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പോലും ഇതുവരെ അറിയില്ല സാധാരണക്കാരന്റെ വിഷമങ്ങളോ വേദനകളോ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് അറിയില്ല മാഡം തീർച്ചയായും ജിതിനാണ് പാലക്കാട് നിന്ന് വിളിച്ചത് വളരെ നന്ദി ജിതിൻ എന്തായാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ക്ഷമിക്കണം കണ്ണനാണ് പ്രതികരിച്ചത് കണ്ണൻ പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ജിതിൻ പാലക്കാട് ചേരുന്നുണ്ട് ജിതിൻ എന്താണ് താങ്കളുടെ അഭിപ്രായം അതായത് മാധ്യമങ്ങൾ ഇങ്ങനെ LDF സർക്കാരിനെ വേട്ടയാടരുത് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സർക്കാർ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരമാണ് കാരണം നമുക്ക് ഫാസിസത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അവസരം തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പെട്രോളിന് ഇപ്പൊ 2 രൂപയല്ല 3 രൂപ മുമ്പ് 1 രൂപ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ 3 രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഈ 3 രൂപ കൊണ്ട് ഫാസിസത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ കർണാടകയിൽ നിലവിൽ 10 രൂപയോളം കേരളത്തിന്റെ വിലയേക്കാളും 10 രൂപ വ്യത്യാസമുണ്ട് KSRTC പൊതുവെ ഇപ്പൊ കർണാടകയിൽ നിന്ന് അടിക്കണം അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഫാസിസത്തിനെ പോരാടാൻ ഇത്രയും വില കൊടുക്കേണ്ടി വരികയാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു മലയാളിക്ക് തോന്നുന്ന ഫാസിസം ആണ് കുറച്ച് നല്ലത് ഇങ്ങനത്തെ ജനാധിപത്യത്തെക്കാളും നല്ലത് കർണാടകയിലെ ഫാസിസം ആണ് നല്ലതെന്നാണ് കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മറ്റ് രാജ്യത്തുള്ള സംസ്ഥാനങ്ങളെക്കാളും 10 രൂപയുടെ വില വ്യത്യാസമാണ് ഈ ജനാധിപത്യം എന്ന് അതായത് ഈ BJP ഫാസിസമാണെന്നുള്ള കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും പറഞ്ഞു ഈ ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധന വിലയും ജീവിത ചെലവും കുറവാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിലാണ് ഇങ്ങനെയുള്ള ഈ ചെലവുണ്ട് നമ്മൾ കൊടുക്കേണ്ട വിലയാണ് ഈ ഫാസിസത്തിനൊരു പോരാട്ടത്തിന് ജനങ്ങൾ കൊടുക്കേണ്ട വിലയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ധനമന്ത്രി ഇങ്ങനെ കൂട്ടിയപ്പോൾ നമ്മുടെ ജലവകുപ്പ് മന്ത്രിക്കും തോന്നി ഈ ജലവകുപ്പ് മന്ത്രിയും നമ്മൾ ഫാസിസത്തിനായിരുന്നു പോരാടാന്ന് അപ്പൊ നമുക്ക് തോന്നി ജലവകുപ്പിനും അതായത് ജലത്തിന്റെ നികുതിയും കൂട്ടി ഇനിയിപ്പോ എല്ലാ മന്ത്രിമാർക്കും ഇങ്ങനെ തോന്നണം ഫാസിസത്തിനെതിരെ പോരാടാനുള്ള കാര്യങ്ങൾ അപ്പൊ ജനങ്ങളാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് തീർച്ചയായും ജിതിനാണ് പാലക്കാട് നിന്ന് വിളിച്ചത് ഇന്ധനവില വർധനവിൽ മാത്രമല്ല വൈദ്യുതി നിരക്ക് വർധനവിലും വെള്ളക്കര വർധനവിലും ഒക്കെ പ്രതിഷേധമാണ് ജിതിൻ രേഖപ്പെടുത്തുന്നത് കലാധരൻ എന്നുള്ള പ്രേക്ഷകൻ ചേരുകയാണ് കലാധരൻ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്റെ മാഡം 10 പൈസ കുറക്കുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഞാൻ വെച്ചു പുലർത്തിയിട്ടില്ല കാരണം ഇവരുടെ ഭരണത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവരെന്താ ചെയ്തിട്ടുള്ളത് പെട്രോൾ വില ഇത്രയും മോദി സർക്കാർ കൂട്ടി 1 പൈസ ഇത് കുറച്ചിട്ടില്ല അവർ കുറച്ചപ്പോൾ പോലും കുറച്ചിട്ടില്ല അങ്ങനെ ജനങ്ങളെ പിഴിയുക എന്നല്ലാതെ ജനങ്ങളോട് ഇവർക്ക് യാതൊരു പ്രതിബദ്ധതയില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പൊ ആര് വന്നാലും ശരി എന്ത് വന്നാലും ശരി ഇങ്ങനെയൊക്കെ തന്നെ പോവുകയുള്ളൂ കാരണം ഇനി കോൺഗ്രസ് വന്നാലും BJP വന്നാലും കണക്ക് ഇതൊക്കെ തന്നെയാണ് ഈ രീതിയിൽ തന്നെ പോകാൻ പോകുന്നുള്ളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്ക് കയറ്റമുള്ള രാജ്യം സ്റ്റേറ്റാണ് കേരളം ഇവിടെ ഇപ്പൊ നേരത്തെ ഒരുക്കം പറഞ്ഞിട്ട് അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്ന് ഇവര് അതായത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകൾ ഇവര് ലോകം എന്തൊക്കെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും അതിലൊന്നും കാര്യമാക്കാനില്ല പക്ഷേ ഈ സർക്കാർ ഒരിക്കലും ഈ കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇവർ ഇറക്കാനായിട്ട് ഒരുത്തനൊന്നും ചട്ടിയില്ല കാരണം പ്രതിപക്ഷം അത്രയും ദുർബലമാണ് ഇവർ കിടന്ന് കുറെ പ്രശ്നം എന്താണ് അവിടെ
സമരം ചെയ്യുന്നു, ഇവിടെ സമരം ചെയ്യുന്നു. പക്ഷെ കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? സതീശന് ആറ് കൊടുത്തു. ഇങ്ങനെ അവര് പൊടിയിട്ട് എല്ലാവരെയും കയ്യിലെടുത്തേക്ക് ഇടും. ഇത് നമുക്ക് കണ്ണുള്ളവർക്ക് കാണാൻ ശരിക്കും അത്ര പറയാനുണ്ട്. ശരി, കലാധരനാണ് വിളിച്ചത്, വളരെ നന്ദി. എന്തായാലും ഈ സർക്കാരിൽ നിന്ന് യാതൊരു അലിവും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതീക്ഷിച്ചതേ ഇല്ല എന്നുള്ളതാണ് കലാധരൻ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ ചേരുന്നുണ്ട്. ജയകുമാർ, താങ്കളുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? ഒരു ഇളവ് പ്രതീക്ഷിച്ചിരുന്നു? ഒരിളവും പ്രതീക്ഷിച്ചിരുന്നില്ല. കൗരവ ഭരണമാണ് നടക്കുന്നത്. പാണ്ഡവരെ പിടിച്ചുവാങ്ങി കൗരവരെ ഭരിച്ച് തുലഞ്ഞ് നൂറ്റണ്ണോ തുലഞ്ഞതുപോലെ ഉള്ള ഭരണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. നിത്യേന സാധനങ്ങൾക്ക് വില കയറ്റിക്കൊണ്ടിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് 36 രൂപ പെട്രോളിന് കൂട്ടി. കൂട്ടിയപ്പോഴെല്ലാം സന്തോഷിച്ച് സെസ് വാങ്ങി ടാക്സും വാങ്ങി ഇവിടെ തൂർത്തടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടുന്തോറും സന്തോഷമായിരുന്നു. അവസാനം കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളും അല്ലാത്ത സ്റ്റേറ്റുകളും ഒക്കെ കുറച്ചപ്പോഴും ഈ ബാലഗോപാൽ 5 പൈസ കുറയ്ക്കില്ല എന്ന് പറഞ്ഞു. ആ നിത്യേന കൂട്ടുന്നതിന്റെ പുറമെയാണ് സംസ്ഥാനത്തിനുള്ള ഏക വരുമാന മാർഗം ഇതൊക്കെയാണ് എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പിന്നെ ഈ 36 രൂപ കൂട്ടിയപ്പോ അതിന്റെ സെസ് വാങ്ങിച്ചിട്ട് ഇപ്പൊ പിന്നെ കേന്ദ്രം കൂട്ടി പ്രതിപക്ഷം ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷം ഇതിനു വേണ്ടി തെരുവിലിറങ്ങിയപ്പോ ജനത്തിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞ് അതൊരു പ്രചരണം നടത്തി. അപ്പൊ ആ ഒരു അതോടുകൂടി പിന്നെ കുറെ നാളത്തേക്ക് അവിടെ കേന്ദ്രം കൂട്ടായിരുന്നു. ഇത്രയും മാറ്റി ദൂർത്തടിച്ച് നടത്തിയിട്ട് ഈ ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് ജീവിതത്തില് ഇവര് ഇനി രക്ഷപ്പെടുവോ? എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക്കാവോ? ഈ ബാലഗോപാലിന്റെ കീഴില് കേരളത്തിലെ ജനം നശിച്ചു പോകല്ലാതെ 10 പൈസക്ക് വഴിയില്ലാത്തിട്ട് അത്രയ്ക്ക് ഇയാൾ ദൂർത്തടിക്കാൻ വേണ്ടി മാത്രം ജനത്തിനെ പിഴിഞ്ഞോണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. 10 പൈസ കുറയ്ക്കില്ലെന്ന് പറഞ്ഞാൽ എവരെങ്ങനെയാണ് കുറച്ചത്? എവരെങ്ങനെയാണ് ആർക്കാൻ സമരം കൂട്ടുമ്പോഴത്തേക്ക് സമരം ചെയ്ത് കുറയ്ക്കുന്നത്? ആര് കൊടുക്കരുതെന്നല്ലേ അവർ പറഞ്ഞത്? കൂട്ടിയ ടാക്സ് ഒന്നും കൊടുക്കരുതെന്നാണല്ലോ ഇന്നത്തെ മുഖ്യ അന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ എത്ര കൂട്ടിയാലും കുറയ്ക്കില്ല എന്ന് ഗണേശന്റെ ഒരു കണ്ടുപിടുത്തം. കോൺഗ്രസ് കുറയ്ക്കരുത്, കോൺഗ്രസ് സമരം ചെയ്താണ് കുറച്ചെന്ന് വരുന്നത്. എവരൊന്നും സമരം ചെയ്തിട്ടില്ല ഇതുവരെ അവരൊന്നും സമരം ചെയ്തിട്ടില്ല, യാതൊരു സമരം ചെയ്തിട്ടില്ല. ജനങ്ങൾ എങ്ങനെ ജീവിക്കും? എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്? ഈ ദൂർത്ത് ഇന്നലെ റോഷി ഹൗസിൽ പറഞ്ഞു അല്ല 100 ലിറ്റർ വെള്ളം മതി എന്ന്. പിണറായി വിജയന്റെ വീട്ടിലെ കന്നുകാലിക്ക് 8 ലിറ്റർ വെള്ളം വേണം? ഇതുമല്ല ഇയാൾ നോക്കുന്നുണ്ടോ? വളരെ നന്ദി മോൺസി, എന്തായാലും വിളിച്ചതിന് പൂർണ്ണമായും അതൃപ്തിയാണ് മോൺസിയും രേഖപ്പെടുത്തുന്നത്. ക്ഷമിക്കണം, ജയകുമാർ ആണ് വിളിച്ചത്. വളരെ നന്ദി ജയകുമാർ വിളിച്ചതിന്. മോൺസി പുതുപ്പള്ളിയിൽ നിന്ന് ചേരുകയാണ്. മോൺസി, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ അരാജകം ഉള്ളിടത്തെ വിപ്ലവത്തിന് പ്രസക്തിയുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം. ജനങ്ങളുടെ മേൽ ഓരോ പ്രാവശ്യം ഇതുപോലെയുള്ള നികുതികള് അടിച്ചു ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഒരു പ്രതിഷേധം ഉയർന്നാൽ പോലും അതിനെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന CPM. അവര് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കേരളം മുഴുവൻ കത്തിച്ചുലിക്കുമായിരുന്നു. ഏതായാലും ടാക്സിന്റെ കാര്യത്തിൽ ഇപ്പം ധനമന്ത്രി തന്നെ പറഞ്ഞു 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം അതിനുവേണ്ടി ഒരുപാട് പ്രക്ഷോഭം ഉണ്ടാക്കി കുറെ ആൾക്കാർ തല്ലി മേടിക്കാമെന്നുള്ള അല്ലാതെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരടി പിന്നോട്ട് പോകത്തില്ല. പിന്നെ എന്റേതായ ഒരു ചെറിയ സജഷൻ, ഏതായാലും സാമ്പത്തികമായി ഗവൺമെന്റ് ബെറ്റർ ആകണമെന്നുണ്ടെങ്കിൽ അഴിമതിയും ദൂരത്തും അവസാനിപ്പിക്കണം. ഇതൊക്കെ ഇപ്പൊ നിരവധി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ കന്നുകാലിത്തൊഴുത്തിന്റെയും മറ്റു കാര്യങ്ങളും ലിഫ്റ്റിന്റെ കാര്യങ്ങളും അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അവയൊന്നും ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇവര് പോവുകയുള്ളൂ. ഇപ്പം സെക്കൻഡ് ഭരണം കിട്ടിയതല്ലേ, ഇനി 3-4 വർഷം കൂടെ ഇതേ രീതിയിലൊക്കെ പോകും. അത് കഴിയുമ്പോൾ ഭരണം കഴിയും, പിന്നെ വേറൊരാൾ വരും, അവര് ആ ഒന്നും വയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ധനകാര്യ കമ്മി വളരെ രൂക്ഷമായിരിക്കും. അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക കാര്യം, ഗവൺമെന്റിന് ധനം സമാഹരിക്കാൻ പറ്റുന്ന ഒരു സജഷൻ ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് മിച്ച ഭൂമികൾ ഓരോരുത്തരുടെയും കൈവശമുണ്ട്. അവരുടെ ആധാരത്തിൽ കാണാത്ത മിച്ച ഭൂമി, കരമടയ്ക്കാത്ത ഭൂമി, അത് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭൂമിയാണ്. അത് ലേലം ചെയ്ത് കിട്ടുന്ന കാശുണ്ടെങ്കിൽ കോടാനു കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനയിലേക്ക് എത്തിക്കാം. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കരമടയ്ക്കാത്ത ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ്. ആ ഭൂമി ലേലം ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും, കോടികൾ കിട്ടുകയും ചെയ്യും. ഇതാണ് എന്റെ അഭിപ്രായം. ശരി മോൺസി, വളരെ നന്ദി വിളിച്ചതിന്. പൊതുവേദിയിൽ ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. പൊതുവെ
പ്രഗതിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ധന സെസ് വർധനവിൽ ഒരു ഇളവും സർക്കാരിന് നൽകാനില്ല, യാതൊരു അലിവും ഈ വിഷയത്തിൽ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സിജോ തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സിജോ, എന്താണ് ഇത് സാധാരണക്കാർക്ക് മേലുള്ള സർക്കാരിന്റെ വെല്ലുവിളിയായിട്ടാണോ താങ്കൾ കണക്കാക്കുന്നത്? ഇത് വെല്ലുവിളി, പിണറായി വിജയന്റെ വാശി പിടുത്തല്ലേ ഇത്. ഇതെങ്ങനെ ജനങ്ങൾ ജീവിക്കണം? അങ്ങനെ പൈസ ഇല്ലെങ്കിൽ കുറെ സ്റ്റാഫുകൾ വെട്ടിക്കുറയ്ക്കുക, മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, അങ്ങനെയൊക്കെ ലാത്തി ചെയ്യേണ്ടത്. ഇതൊക്കെ നേരെ ജനങ്ങളുടെ മേല് ഏൽപ്പിക്കും. അതിന് 1600 രൂപ കൊടുക്കുന്ന പറയും. അങ്ങനെയാണ് അത് കൂട്ടണ്ടേ? അത് കൂട്ടില്ല അവര്. ഇതൊരു കള്ളന്മാരുടെ ഒരു സ്വഭാവമല്ലേ? ബാലഗോപാലിന്റെ പ്രസംഗമായാലും എങ്ങനെയെങ്കിലും ധനം ഉണ്ടാക്കുന്നതാണ്. അത് തന്നെയല്ലേ റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, വെറും തറ പ്രസംഗം കൊണ്ട് നടക്കുമല്ലേ. ഈ അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ ധനമുള്ളവർക്ക് ജീവിച്ചാൽ മതി എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. ഇവര് സ്റ്റാഫൊക്കെ കുറച്ച് വെട്ടിക്കുറച്ചാലും ജനങ്ങളുടെ മേര് നേരെ ഭാര ഏൽപ്പിക്കുക. വളരെ നന്ദി സിജോ വിളിച്ചതിന്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ബാലചന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരം. ചെലവാക്കാൻ പൈസ വേണം, ബഡ്ജറ്റിൽ വരവ് കണ്ടെത്തണം. പക്ഷെ അത് ഈ ഒരു രീതി ശരിയുള്ള കാര്യമല്ല. ജനത്തിന്റെ മുകളിൽ 100 ലിറ്റർ വെള്ളത്തിൽ ജീവിക്കാനും ഇനിയിപ്പോ ശ്വസിക്കുന്ന വായുവിന് വേണ്ടി ടാക്സ് ഏർപ്പെടുത്താനും പോയി കഴിഞ്ഞാൽ ജനം തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ ധൂർത്ത് അത് കുറച്ച് അതിൽ നിന്ന് 1% പോലും കുറയ്ക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ സർക്കാർ തയ്യാറാവാതെ പിടിവാശി കാണിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം എവിടെയാണ്? ഒരു ധൂർത്തും കാണിക്കുന്നില്ല എന്നും സഭയിൽ അല്പസമയം മുമ്പ് ധനമന്ത്രി പറയുകയുണ്ടായി. കാറ് വാങ്ങുന്നതോ 10 പേര് വിദേശത്ത് പോകുന്നതോ ഒന്നും ധൂർത്തായി കാണേണ്ടതോ അതിനെ വിമർശിക്കേണ്ടതോ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, കാറ് വാങ്ങണം, കാറ് വാങ്ങുന്നതുകൊണ്ടല്ല പറഞ്ഞ്. അതല്ലാതെ എത്രയോ ധൂർത്തുകൾ അനാവശ്യ നിയമനങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനം പ്രതികരിക്കും. ജനത്തിന്റെ പ്രതികരണം അത് കിട്ടുന്നത് തൂത്തു മാറ്റി തുടച്ചു മാറ്റി വൃത്തിയാക്കുന്ന സ്വഭാവമായിരിക്കും ജനം കാണിക്കുന്നത്. അതിനു മുതിരാതെ ഈ പിടിവാശി ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. യെസ്, കൊല്ലത്ത് നിന്ന് ബാലചന്ദ്രൻ ആണ് വിളിച്ചത്. ഇപ്പോൾ ദുബായിൽ നിന്ന് അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം മാഡം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 3 കോടിയാണോ വലുത് അല്ല 30 ലക്ഷമാണോ വലുത്? ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടിയുടെ കാറ് പാവപ്പെട്ട കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കാതെ 3 കോടിയുടെ വണ്ടികളില് ചില നേതാക്കന്മാർ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കറങ്ങുന്നുണ്ട്. ആ കറങ്ങുന്ന ഉപ്പും കൂട്ടി ചപ്പാത്തി തിന്നോന്നും പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ഈ കറങ്ങുന്നത്. അതല്ല ഈ കേരളത്തിൽ ചെയ്തിട്ടില്ലേ. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ പൈസ 1 രൂപ കുറക്കണം. ഈ 1 രൂപ കുറച്ചത് കൊണ്ട് സാധനത്തിന് എന്തിനെങ്കിലും വില കുറയോ? പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി ഈ 1 രൂപ കൊണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങളും കാര്യങ്ങളും എത്തിക്കാൻ പറ്റും. ഈ 1 രൂപ കുറച്ചതാണെങ്കിൽ അതിന്റെ നേട്ടം പ്രതിപക്ഷത്തിനും അതുപോലുള്ള ഉന്നതന്മാർക്കും മുതലാളിമാർക്കും. ഈ വരവ് കണ്ടെത്തേണ്ടത് സാധാരണക്കാരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയും അവരുടെ കയ്യിൽ നിന്ന് കൊള്ളലാഭം ഈടാക്കിയുമാണ്. അല്ല മാഡം, 10 രൂപയും 30 രൂപയിലും കൂട്ടിയപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ കണ്ണീരും ഈ ശബ്ദം ഒന്നും കണ്ടില്ലല്ലോ. കേരള ഗവൺമെന്റ് 7 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു ചെറുതായിട്ടൊന്ന് നികുതി വർദ്ധിപ്പിച്ചത്. ഞാൻ മുൻപും പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപ പോലും 1.5 വർഷത്തേക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ഈ ഗവൺമെന്റാണ് LDFന്റേത്. ഇപ്പോ 7 വർഷമായിട്ട് കൃത്യമായിട്ട് പെൻഷനും കാര്യങ്ങളും കൊടുക്കുകയും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ ചെറിയൊരു നികുതി വർധനക്കെതിരെ നിങ്ങൾ ഇത്ര കോലാഹലം കൂട്ടേണ്ട ആവശ്യമുണ്ടോ? പൊതുവേദി തുടരുന്നു. ശാന്തി എന്ന പ്രേക്ഷക ചവറയിൽ നിന്ന് ചേരുകയാണ്. ശാന്തി, ശാന്തിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇപ്പൊ ഇത് കൂട്ടിയ ഈ കാര്യങ്ങളൊക്കെ അടുത്ത് ഏത് പാർട്ടി വന്നാലും ഇതെല്ലാം കുറയ്ക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. അതാണ് ഇപ്പൊ ഈ കൂട്ടിയ നികുതികളെല്ലാം അടുത്ത ഏത് പാർട്ടി വന്നാലും അത് കുറയ്ക്കാൻ പറ്റുമോ? സർക്കാരിന്റെ തീരുമാനങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ സർക്കാർ മാറുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള വർധനവിലും മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ നന്ദി ശാന്തി വിളിച്ചതിന്. അടൂരിൽ നിന്ന് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, താങ്കളുടെ അഭിപ്രായം?
ഇപ്പോഴത്തെ ഈ തെരുവ് വർത്തനം ഇത് തീർത്തും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ രണ്ടു രൂപ സെസ് ഇന്നത്തെ ഇതിനകത്ത് എടുത്തു കളയുമെന്ന് എല്ലാവരും കരുതി, പക്ഷെ അതുപോലും എടുത്തു കളയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോ ശ്രമിച്ചിട്ടില്ല. അത് തീർച്ചയായും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ശരി, വളരെ നന്ദി രാജേഷ് വിളിച്ചതിന്. പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.